തിങ്കളാഴ്ച മുതൽ 164 വർഷം പഴക്കമുള്ള ഇന്ത്യൻ ശിക്ഷാ നിയമം IPC, പലതരത്തിലും പ്രതിദിനം നാം കേട്ടുകൊണ്ടിരുന്ന ആ നിയമം, അതടക്കമുള്ള 3 നിയമങ്ങൾ ചരിത്രമായി മാറിയിരിക്കുന്നു. പകരം വന്നത് ന്യായ സംഹിതകൾ. സാധാരണക്കാർ ഏറെ ഭയക്കേണ്ട ഒന്ന് തന്നെയാണ് അതിലെ വ്യവസ്ഥകൾ പലതും. ഒരു ഉദാഹരണം പറയാം. രാജ്യത്ത് നിലവിൽ വന്ന ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത് തലസ്ഥാനമായ ഡൽഹിയിലായിരുന്നു. ഡൽഹിയിലെ കമല പോലീസാണ് കേസെടുത്തത്. കേൾക്കുമ്പോൾ വിചാരിക്കും ഏതോ കോള്ളക്കമുണ്ടാക്കിയ കേസാണെന്ന്. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷന്റെ ഫുട്ഓവർ ബ്രിഡ്ജിനിടയിൽ തടസ്സം സൃഷ്ടിച്ചതിന് ഒരു തെരുവ് കച്ചവടക്കാരനെതിരെയാണ് ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 285 പ്രകാരം FIR പോലീസ് രജിസ്റ്റർ ചെയ്തത്. പ്രധാന റോഡിന് സമീപം വണ്ടിയിൽ നിന്നും പുകയിലയും വെള്ളവും പങ്കജ് കുമാർ എന്ന കച്ചവടക്കാരൻ വിൽക്കുന്നത് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായാണ് ആദ്യത്തെ FIR പറയുന്നത്. പ്രദേശത്ത് പട്രോളിംഗ് നടത്തുകയായിരുന്ന പോലീസ് ഇയാളുടെ വണ്ടി മാറ്റാൻ പലതവണ ആവശ്യപ്പെട്ടെങ്കിലും കേട്ടില്ല. അങ്ങനെ വണ്ടിക്കടക്കാരൻ പങ്കജ് കുമാറും ന്യായ സംഹിതയ്ക്കൊപ്പം ഇതാ ചരിത്രത്തിൽ കയറിക്കൂടിയിരിക്കുന്നു. ഇനി എത്ര പേർ ഇതുപോലെ ന്യായ സംഹിത പ്രകാരം നിസ്സാര കേസുകൾക്ക് ഇതുപോലെ FIR ഇടേണ്ടി വരുമെന്ന് കാത്തിരുന്ന് കാണണം. IPC പരമായി ഭാരതീയ ന്യായ സംഹിത, CRPC പരമായി ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത BNSS, ഇന്ത്യൻ തെളിവ് നിയമത്തിന് പകരമായി ഭാരതീയ സാക്ഷ്യ ആധി നിയമം BSA. എന്നാൽ ഇതുവരെ രജിസ്റ്റർ ചെയ്യുന്ന കേസുകളിലെ നടപടികൾ നിലവിലെ വ്യവസ്ഥ അനുസരിച്ച് തുടരും. കഴിഞ്ഞ വർഷം August 12 ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ ഈ നിയമത്തിന്റെ കരട് അവതരിപ്പിച്ച് അപാകതൽ പരിഹരിച്ച് December 13 പുതുക്കി അവതരിപ്പിച്ച് December 25 രാഷ്ട്രപതിയുടെ അംഗീകാരം വാങ്ങിയെടുത്തത്. സമഗ്രമായ ശിക്ഷാ നിയമങ്ങളാണ് രാജ്യത്ത് ഇതുവരെ ഉണ്ടായിരുന്നതെന്ന് സമ്മതിച്ചിരുന്നു. പക്ഷേ അതിൽ കേന്ദ്ര സർക്കാർ കണ്ട കുറവ് അത് കൊളോണിയൽ കാലഘട്ടത്തിന്റെ അടയാളമായിരുന്നു എന്ന് തന്നെയാണ്. ശരിയാണ്, അത് മാറേണ്ടതാണ്. കാലത്തിന്റെ മാറ്റം കണക്കിലെടുത്ത് പുതിയ ശിക്ഷകൾ ഇതിൽ എഴുതി ചേർത്തിട്ടുണ്ട്. മൊബൈൽ പിടിച്ചു പറിക്കുന്നത് പുതിയ ശിക്ഷയാണിപ്പോൾ. വാഹനം ഇടിച്ചു ശേഷം നിർത്താതെ പോകുന്നതും കുറ്റമാണ്. പോലീസ് കസ്റ്റഡി പരമാവധി ഇതുവരെ 15 ദിവസമായിരുന്നു. ഈ ഭാരതീയ ന്യായ സംഹിതയിൽ ഇതിനി 90 ദിവസമാണ്. അതാണ് ജനത്തെ ബാധിക്കുന്ന ഏറ്റവും ഗുരുതരമായ വിഷയം. രാജ്യത്ത് പോലീസ് രാജ് കൊണ്ടുവരാൻ BJP ശ്രമിക്കുന്നു എന്ന് പറയുന്നത് ഇതിനു ഭംഗി. നിയമത്തിൽ വരുന്ന മാറ്റങ്ങൾ ജനങ്ങളെ കാര്യമായി തന്നെ ബാധിക്കുമെന്നതിൽ ഒരു സംശയമില്ല. കോടതികൾ ഇനി കൂടുതൽ ജാഗരൂകമായിരിക്കണം. ഇന്ത്യയിലെമ്പാടുമുള്ള കുറ്റകൃത്യങ്ങൾ പോലീസ് തെളിയിക്കുന്നതിന് ഡിജിറ്റൽ തെളിവുകൾ വഴിയാണ്. ഡിജിറ്റൽ തെളിവുകൾ പിടിച്ചെടുക്കാൻ സ്വീകരിക്കുന്ന മാർഗങ്ങൾ അത് സ്വകാര്യതയിലേക്കുള്ള വ്യക്തികളുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാകുമോ എന്നിടത്ത് അത് അവിടെയാണ് അതിൻ്റെ അതിർവരമ്പ് ആര് എവിടെ എന്ന് നിശ്ചയിക്കുന്നത്. ഈ അതിർവരമ്പ് നിശ്ചയിക്കുന്നത് ആരാകും എന്നാണ് ഇപ്പോൾ ഉയർന്ന ചോദ്യം. ഏതാണ് അതിർവരമ്പ്? അതും ചോദ്യമാണ്. ഡിജിറ്റൽ തെളിവുകൾ പരിശോധിക്കുന്നത് വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റമാകരുതെന്ന് സർക്കാരും കോടതിയും ഒക്കെയാണ് ഉറപ്പുവരുത്തേണ്ടത്. ചില ന്യായശിക്ഷകൾ ഇങ്ങനെയാണ്. അപകീർത്തി കേസ്, 5000 രൂപയിൽ താഴെയുള്ള മോഷണ കേസ് തുടങ്ങി താരതമ്യേന ചെറിയ കുറ്റകൃത്യങ്ങളിൽ സാമൂഹ്യ സേവനം പോലെ പുതിയ പുതിയ ശിക്ഷകൾ ഉണ്ടാവും. വർഗം, ജാതി, സമുദായം എന്നിവ അടിസ്ഥാനമാക്കിയുള്ള ആൾക്കൂട്ട ആക്രമണങ്ങൾക്ക് ജീവപര്യന്തമോ വധശിക്ഷയോ ലഭിച്ചേക്കാം. കുറ്റകൃത്യത്തിൽ ഇരയ്ക്ക് പ്രാമുഖ്യം നൽകുന്ന വ്യവസ്ഥ ഉൾപ്പെടുത്തി നല്ല കാര്യം. ഇരകളാകുന്നവർക്ക് അഭിപ്രായം വ്യക്തമാക്കുന്നതിനും വിവരം ലഭിക്കുന്നതിനും നഷ്ടപരിഹാരത്തിനുമുള്ള അർഹത അവകാശമുണ്ടാകും. എവിടെ നിന്നും പരാതി നൽകി ഇപ്പോൾ രാജ്യത്ത് FIR രജിസ്റ്റർ ചെയ്യാം. രാജ്യദ്രോഹ കുറ്റം ഒഴിവാക്കിയെങ്കിലും തത്തുല്യമായ വ്യവസ്ഥയുണ്ട്. വിഘടനവാദം പ്രോത്സാഹിപ്പിക്കുന്നതും ഇന്ത്യയുടെ പരമാധികാരത്തെയും അഖണ്ഡതയെയും ഐക്യത്തെയും വെല്ലുവിളിക്കുന്നതും 152 പ്രകാരം കുറ്റം തന്നെയാണ്. സ്ത്രീകളെ തൊട്ടുപോകരുത്, ലൈംഗിക അതിക്രമം കൈകാര്യം ചെയ്യാൻ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ കുറ്റകൃത്യങ്ങൾ എന്ന പുതിയൊരു ചാപ്റ്റർ തന്നെയുണ്ട്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾക്കെതിരായ കൂട്ടബലാത്സംഗ കേസിൽ ബന്ധപ്പെട്ട വകുപ്പുകളും പോക്സോ നിയമവും ഒന്നിച്ച് കണക്കിലെടുക്കും. ഇത് ജീവപര്യന്തമോ വധശിക്ഷയോ ലഭിക്കാവുന്ന കുറ്റമാണ്. കൂട്ടബലാത്സംഗ കേസുകളിൽ കുറഞ്ഞത് 20 വർഷമോ ജീവപര്യന്തമോ ശിക്ഷയ്ക്കുള്ള വ്യവസ്ഥ, വിവാഹ വാഗ്ദാനം നൽകിയുള്ള ലൈംഗിക മുതലെടുപ്പിനും കനത്ത ശിക്ഷയുണ്ട്. തീവ്രവാദ കുറ്റങ്ങൾക്ക് പുതിയ നിർവചനമാണ് നിയമത്തിൽ. വധശിക്ഷയോ പരോളില്ലാതെ ജീവനും സുരക്ഷയോ ലഭിച്ചേക്കാം. പൊതുസ്ഥാപനങ്ങളോ സ്വകാര്യ സ്വത്തോ തകർക്കുന്നതും വകുപ്പിന്റെ പരിധിയിൽ വരും. സംഘടിതമായുള്ള നിയമവിരുദ്ധ പ്രവർത്തനം സംഘടിത കുറ്റകൃത്യം തന്നെയാകും. സായുധ വിമത പ്രവർത്തനം, വിഘടനവാദം, രാജ്യത്തിന്റെ പരമാധികാരം ചോദ്യം ചെയ്യൽ തുടങ്ങിയവ ഈ വകുപ്പിന്റെ പരിധിയിലുണ്ട്. ചെറിയ കുറ്റകൃത്യങ്ങൾ 7 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റമാക്കി മാറി. അതായത് ചെറിയ കുറ്റങ്ങൾ ചെയ്താലും 7 വർഷം വരെ അകത്ത് കിടക്കാൻ യോഗമുണ്ടെങ്കിൽ കിടന്നിരിക്കും. ആൾനാശമുണ്ടായാൽ വധശിക്ഷയോ ജീവപര്യന്തമോ ശിക്ഷിക്കും. 10 ലക്ഷം രൂപയിൽ കുറയാതെ പിഴയുമുണ്ടാകും. സഹായികൾക്കും കനത്ത ശിക്ഷയുണ്ടാകും. ഒരാൾക്ക് അംഗവൈകല്യം ഉണ്ടാകുകയോ അതിന്റെ വക്കോളം എത്തുകയോ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളിൽ കൂടുതൽ കടുത്ത ശിക്ഷയ്ക്ക് വ്യവസ്ഥയുണ്ട്. ചികിത്സാ പിഴവിലും കുടുങ്ങാൻ പോകുകയാണ്. ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട 106 വകുപ്പ് പ്രകാരം തിടുക്കപ്പെട്ടുള്ളതോ അശ്രദ്ധയുള്ളതോ ആയ പ്രവൃത്തി
ഒരാളുടെ മരണത്തിലേക്ക് നയിച്ചാൽ 5 വർഷം വരെ ആ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിച്ച ആൾക്ക് തടവ് ശിക്ഷയും പിഴയും ലഭിക്കും. ചികിത്സ നൽകുന്നതിനിടയിൽ രജിസ്റ്റർഡ് ഡോക്ടർമാരുടെ പിഴവ് മൂലമാണ് മരണം സംഭവിക്കുന്നതെങ്കിൽ പരമാവധി 2 വർഷം വരെ തടവും പിഴയും ഉണ്ടാകും. ഇത് ഓരോ സംസ്ഥാനത്തും അവിടുത്തെ പോലീസ് എങ്ങനെ ഈ ന്യായ സംഹിതകളെ എടുത്തു പ്രയോഗിക്കുന്നു എന്നതിനെ അടിസ്ഥാനമായിട്ടായിരിക്കും പോലീസ് രാജ് എത്രത്തോളം എന്നതിൽ തീരുമാനമാകുക. നീതി സംഹിത ഇനി അങ്ങോട്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുമ്പോഴാകും ജനദ്രോഹപരമായ നിയമങ്ങൾ ഏതൊക്കെ എങ്ങനെയൊക്കെ ജനങ്ങൾക്കെതിരെ പ്രയോഗിക്കപ്പെടുമെന്ന് വരും കാലങ്ങളിൽ വ്യക്തമാകും.